ഹലോ ഹലോ ഗൈസ്, ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ഡെയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എം എസ് സി ഇന്റർനാഷണൽ മാനേജ്മെന്റ് അപ്ലൈഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്, അതായത് കോഴ്സ് ഡീറ്റെയിൽസ്. അതായത് ടീസേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. കാരണം എന്റെ വൈഫ് ഈ കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളോട് കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്ന കോഴ്സ് എന്താണ്, അതിന്റെ എങ്ങനെയാണ് കോഴ്സ്, എത്ര നാളാ കോഴ്സ്, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. അപ്പൊ അവർക്കൊക്കെ ഒരു വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഞങ്ങൾ എടുക്കാനുള്ള കാരണം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് തരിക. അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോകൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. സ്റ്റുഡൻസിന് പ്രയോജനപ്പെടുന്ന വീഡിയോകളും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, അപ്പോൾ എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 2019 അന്നേരം നമുക്ക് സെപ്റ്റംബർ 2 ഡിസംബർ വരെയായിരുന്നു ആ ഒരു സെം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു 3 മൊഡ്യൂൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അതിൽ നമ്മൾ ഒരു റിസർച്ച് പ്രപ്പോസലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഏകദേശം ഒരു 4000 വേർഡ്സിൻ്റെ ഒരു റിസർച്ച് പ്രപ്പോസലാണ്. അത് നമുക്ക് ഡെസേർട്ടേഷന് ഒരു യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു മൊഡ്യൂൾ നമ്മൾ ചെയ്യുന്നത് വഴി. കാരണം നമ്മൾ ഇതിൻ്റെ ഡെസേർട്ടേഷൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഈ മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4000 വേർഡ്സിൻ്റെ ഒരു എസ്സേ, അതായത് നമ്മൾ ഒരു ടോപ്പിക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. ആൻഡ് അതിൻ്റെ നമ്മൾ എന്താ റിസർച്ച് ചെയ്യാൻ പോകുന്നതെന്ന് അത് വ്യക്തമായിട്ട് അതിൽ എഴുതണം. അപ്പോൾ അതൊക്കെ ചേർത്ത് ഒരു 4000 വേർഡ്സിൻ്റെ എസ്സേ ആയിരുന്നു അതിൽ. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇതും ഒരു 100 മാർക്കിൻ്റെ ആയിരുന്നു. പക്ഷെ നമുക്ക് 50 വേണം ജയിക്കാൻ. ആ ഒരു അതായിരുന്നു വേണം ഫസ്റ്റ് മൊഡ്യൂൾ. പിന്നെ വരുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ് ആയിരുന്നു. അതിൽ ഞങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പാട്ട്. കാരണം നമ്മുടെ നാട്ടിൽ അത്ര പോലത്തെ ടഫ് അല്ലായിരുന്നു. പിന്നെ ഒരു കൾച്ചറൽ മാനേജ്മെൻറ്റിൻ്റെ വേറൊരു പാട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 അസസ്മെൻറ്റ് അതിൽ ചെയ്യും. എന്നിട്ട് അവർ ആവറേജ് ഒരു നമ്മൾ ഒരെണ്ണത്തിനും 100 മാർക്ക്, എക്സാമിനും 100 അസസ്മെൻറ്റിന് 100. എന്നിട്ട് രണ്ടിൻ്റെയും ആവറേജ് എടുത്തിട്ട് അവർ ടോട്ടൽ മാർക്ക് ഒരു 100 ഇടുന്നത്. അപ്പോൾ നമുക്ക് 2-50 വേണം ജയിക്കാൻ. അപ്പോൾ അതിൽ ഒരു മൊഡ്യൂളിന് എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ടൈമിൽ കൊറോണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ എക്സാം അല്ലായിരുന്നു. ഞങ്ങൾ അവിടെ പോയിരുന്നു അറ്റൻഡ് ചെയ്യുമായിരുന്നു ചെയ്തത്. നാട്ടിലൊക്കെ പോലെ ഒരു 3 അവേഴ്സ് എക്സാം ആയിരുന്നു. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് പറഞ്ഞത് കൾച്ചറൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വരുന്നത് ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ ആയിരുന്നു. 3 പേരുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു ടോപ്പിക് എടുത്ത് ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് അവിടെ പോയിരുന്ന പ്രസൻ്റ് ഒന്നും ചെയ്യണ്ട, നമുക്ക് വീട്ടിലിരുന്ന പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് 3 പേരും വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കണം. പിന്നെ തന്നെ അതിൻ്റെ തന്നെ ഒരു എസ്സേ ഉണ്ടായിരുന്നു. അതൊരു 1000 വേർഡ്സിൻ്റെ ഒരു എസ്സേ ആയിരുന്നു. അത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണം, അത് ഗ്രൂപ്പല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു മാർക്ക് കിട്ടുന്നത്. പിന്നെ ഉള്ളൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാനേജിങ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ ആയിരുന്നു. അതിൽ നമുക്ക് 2 അസസ്മെൻറ്റായിരുന്നു വരുന്നത്. അതിൽ ആ മൊഡ്യൂളിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ. അതൊന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പിന്നെ വരുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയറും, അത് OBയും HRഉം. അപ്പോൾ അത് രണ്ടിനും നമ്മൾ ഡിഫറെൻറ്റ് 2 അസസ്മെൻറ്റ് ഉണ്ടാവും. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ആവറേജ് 100 എടുത്തിട്ടായിരിക്കും മാർക്ക്, ഒരെണ്ണത്തിന് 50 വേണം പാസ് ആവാനായിട്ട്. അപ്പോൾ രണ്ടിൻ്റെ ആവറേജ് എടുത്ത് ലാസ്റ്റ് അവർ ടോട്ടൽ വരുമ്പോൾ 50 മാർക്ക് വരിക. അത് രണ്ടുമായിരുന്നു ആ ഒരു സെമ്മിൽ. അത് ഇത് 3 ആ ഒരു സെമ്മിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ജനുവരി 2 ഒരു ഏപ്രിൽ വരെ നെക്സ്റ്റ് സെമ്മ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു 3 മൊഡ്യൂൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഡെവലപ്പിംഗ് സെൽഫ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളായിരുന്നു. അതൊരു 5-6 weeks ആയിരുന്നു ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ ടൈമിൽ കൊറോണയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഫേസ് ടു ഫേസ് ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ആ സെമ്മിലൊന്നും ഓൺലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ബ്ലോഗ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഏകദേശം ഒരു 3000-4000 വേർഡാണ്. അപ്പോൾ 5 weeks 5 activities ഉണ്ടാവും. അതായത് ക്ലാസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ സെമിനാറും ഉണ്ട് എല്ലാ മൊഡ്യൂളിലും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഓരോ ലെക്ചറും ഉണ്ടാവും, പിന്നെ അതിൻ്റെ തന്നെ സെമിനാറും ഉണ്ടാവും. അപ്പോൾ ഓരോ സെമിനാറിലും ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും നമുക്ക് തരിക.
അത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആവാം, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബ്ലോഗും എഴുതണ്ടത്. അപ്പോൾ ഒരു ബ്ലോഗ് 600 to 700 വേർഡ്സ് വരെയുള്ള ബ്ലോഗ്, അങ്ങനെ നമ്മളൊരു 5 ബ്ലോഗ് ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇതിനും 100 മാർക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഈ സെമ്മിലെ. പിന്നെ വരുന്നത് മാനേജിങ് ഇൻ എ ചലഞ്ചിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളായിരുന്നു. അതിലും ഒരു കേസ് സ്റ്റഡി ആയിരുന്നു. ഞങ്ങൾക്ക് വരുന്നത് ഒരു ജി എം മോട്ടോഴ്സിൻ്റെ കേസ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ എല്ലാ ക്ലാസ്സും ഒരു 5 to 6 വീക്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്ലാസ്സിലും അവർ ഓരോ ടോപ്പിക് ആയിരിക്കും കവർ ചെയ്യണേ. ഈ മാനേജ്മെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ പ്ലാനിങ് കൺട്രോളിങ് ലീഡർഷിപ്പ് അങ്ങനെയൊക്കെ ഓരോ മൊഡ്യൂളായിരിക്കും കവർ ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ഒരു കേസ് സ്റ്റഡി ഉണ്ടാവുക. അപ്പോൾ ആ കേസ് സ്റ്റഡിയിൽ നിന്ന് നമ്മൾ ക്ലാസ്സിലെ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം ആ കേസ് സ്റ്റഡി നമ്മൾ സോൾവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ. അതും എല്ലാം 100 മാർക്ക്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫിനാൻസ് മൊഡ്യൂൾ ഉണ്ടായിരുന്നു എന്ന്. അത് ഉറപ്പായിട്ടുണ്ട്. ആ ഒരു മൊഡ്യൂളാണ് മാനേജിങ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ്. അത് നമുക്ക് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇല്ലാത്തവർക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിലും നമുക്ക് ഒരു 2 അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഞങ്ങൾ ചെയ്തത് കമ്പനി റിപ്പോർട്ട്സിൻ്റെ ഇവാലുവേഷൻ ആയിരുന്നു. നമുക്ക് ഇവിടെയുള്ളൊരു കമ്പനി ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ആനുവൽ റിപ്പോർട്ടിൻ്റെ 2 കമ്പനി വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുമ്പം UKയിലുള്ള കമ്പനി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇന്ത്യൻ കമ്പനീസിലാണെങ്കിൽ അവർ റുപ്പീസിലായിരിക്കുമല്ലോ നമ്മൾ ഓരോ കാൽക്കുലേഷൻ നടത്തണേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത് പൗണ്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പം അവർ പൗണ്ട് വെച്ച് കാൽക്കുലേഷൻ കണ്ടാലാണ് നമുക്ക് കുറച്ചും കൂടി മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് അത്. അതായിരുന്നു ഫസ്റ്റ്. പിന്നെ വരുന്നത് അതിൽ തന്നെ സെക്കൻഡ് അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അതിലും നമ്മൾ ഒരു അവരൊരു പ്രോബ്ലം തരും. ഒരു കേസ് സ്റ്റഡി പോലത്തെ പ്രോബ്ലം ആയിരിക്കും. അത് അക്കൗണ്ടിങ് ടൈംസിലായിരിക്കും തരിക. ഇങ്ങനെ ഇങ്ങനെ കറണ്ട് അസറ്റ്സ് അങ്ങനത്തെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അത് നമ്മൾ സോൾവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഇക്വേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, കാൽക്കുലേഷൻസൊക്കെ ഉണ്ടാവും. അത് വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായിരുന്നു ഇവിടെ ഇതിൽ വരുന്ന സെക്കൻഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞത്. ഇത് മൂന്നുമായിരുന്നു ആ ഒരു സെമ്മിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു മെയ് തൊട്ട് സെപ്റ്റംബർ വരെ സെം ബ്രേക്ക് ആയിരുന്നു. അതായത് ഒരു 5 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടൈം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്പ് വരുന്നത്. ശരിക്കും നമുക്ക് 1 ഇൻറ്റേൺഷിപ്പ് അല്ല കിട്ടുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും പറയുന്നത് 1 ഇൻറ്റേൺഷിപ്പാണ്, 1 ഇൻറ്റേൺഷിപ്പാണ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അത് 1 ഇൻറ്റേൺഷിപ്പ് അല്ല. നമ്മളൊരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കമ്പനി കിട്ടുവാണെങ്കിൽ അത് നമ്മൾ യൂണിവേഴ്സിറ്റീനെ അറിയിക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു കമ്പനിയിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത്, അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അത് കമ്പനി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ടോപ്പിക് വരും, അത് അസൈൻമെൻറ്റ് പോലെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പനി കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. ആ ടൈമിലൊക്കെ കൊറോണ വന്നുകൊണ്ട് ഞങ്ങൾക്ക് കമ്പനിയിൽ ഡയറക്റ്റ് പോയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നായിരുന്നു ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതിന് നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്യൂട്ടറായിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രോഗ്രസ്സൊക്കെ നമ്മൾ അവരെ അറിയിക്കണം എന്നൊക്കെ. അത് ഒരു 3 ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ എൻ്റെ റീസെൻ്റ്ലി കഴിഞ്ഞുള്ളൂ. അത് ഒരു സെപ്റ്റംബർ ടു ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നവംബറല്ല, ഡിസംബർ അതാകുമ്പോഴത്തേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് എൻ്റെ റിസൾട്ട് വന്നു. പിന്നെ ഈ ഒരു സെമ്മിൽ, അതായത് ഇപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഡെസർട്ടേഷൻ മൊഡ്യൂളാണ്. അത് മെയില് നമ്മൾ ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ടും കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂളെല്ലാം തീർന്നു. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അതായത് നമ്മൾ ഒരിക്കലും 1 ഇൻറ്റേൺഷിപ്പ് പ്രതീക്ഷിച്ച് വരരുത്. 1 ഇല്ല, 3 ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടും നമുക്ക് ക്ലാസ് ഉണ്ട്. ആ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീക്കിലി ഒരു 1 ക്ലാസ് ഉണ്ടാവും. അത് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അസൈൻമെൻറ്റ് പോലെ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് ആ ഒരു മൊഡ്യൂളിൽ അവർ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്.
അപ്പൊ ഇത്രയൊക്കെയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽ. കാരണം ഞാൻ ഈ വീഡിയോയിൽ കുറെ നേരം നിന്നിട്ട് യാതൊരു കാരണം ഈ കോഴ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ എന്റെ വൈഫിനെ കൊണ്ട് ചോദിച്ചത്. കാരണം അവൻ കുറെ കഷ്ടപ്പെട്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പ്രോജക്റ്റ് അസൈൻമെന്റ് കാര്യങ്ങളെല്ലാം വെക്കണ സമയത്ത് കറക്റ്റ് ആയിട്ട് വെക്കണം. ഒരുപാട് പേര് തോപ്പിച്ചായിട്ടൊക്കെ ഉണ്ടെന്നുള്ളത് കുറച്ച് പേരൊക്കെ ഡീപ്പോട്ടും ചെയ്തിട്ടുണ്ട്. അതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് ജോലിക്ക് പോവാം എന്നൊക്കെ പോകുന്ന വിചാരിച്ച് ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് എന്തൊരു അബദ്ധം പറ്റിയില്ല. എന്തൊരു ഓൺലൈൻ ക്ലാസ് കണ്ടായിട്ടോ അവൻ എന്തോ പുറത്തും കണ്ടു പോയോ എങ്ങനെയുണ്ട്, വർക്കൊക്കെ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ അസൈൻമെന്റിന് എല്ലാത്തിനും ഫെയിലായി. അപ്പോ ഇവര് നാട്ടിയിട്ട് പറഞ്ഞു വിട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ അതാ പറഞ്ഞു നിങ്ങളത് വെക്കണം, കറക്റ്റ് ആയിട്ട് വെക്കണം. കാരണം നമ്മളിവിടെ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടാണ് വന്നേക്കണേന്നാണ് നമ്മൾ ഇവരോട് പറഞ്ഞേക്കണേ. കാരണം നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ബാക്കി ടൈം നമ്മള് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. കാരണം നിങ്ങൾ വിചാരിക്കണ പോലെ സിമ്പിൾ ഒന്നും അല്ല. നമ്മളെ നാട്ടിലെ പോലെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തി, നമ്മൾ തന്നെ കുറെ റീഡ് ചെയ്ത്, നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കോ ലേണിംഗ് മെറ്റീരിയൽസോ അങ്ങനെയൊക്കെ, ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതായത് ആ ക്ലാസ്സിലെ അന്നെടുത്ത കാര്യങ്ങളൊക്കെ അവർ ലേണിംഗ് മെറ്റീരിയൽസിലിടും. ബാക്കി ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. വേറൊരു പയ്യന് ഞാൻ കേട്ടായോ, വേറൊരു പയ്യൻ എന്തായിരുന്നു വെച്ചാൽ അവനിത് 20 hours കഴിഞ്ഞിട്ട് ക്യാഷ് ആൻഡ് വർക്ക് ചെയ്യാൻ പോകണ്ടായിരുന്നു ഒരു പിസ്സ ഷോപ്പിൽ. അപ്പൊ വരയ്ക്കുന്ന സമയത്ത് അവിടെ പിസ്സ ഷോപ്പിൽ വന്ന ഒരാളുടെ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോ അയാളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്, TCID യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, പക്ഷെ എനിക്ക് അവിടെ കോഴ്സ് എന്റെ ഇത് സമയം പിന്നെ 20 hours ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്പൊ ബാക്കി ക്യാഷ് ആൻഡ് കിട്ടുന്ന ചെയ്യുമെന്ന് പറഞ്ഞു. ഇവനിത് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഇങ്ങനൊരു പയ്യൻ ആ പിസ്സ ഷോപ്പില് TCID യൂണിവേഴ്സിറ്റിയിലെ ഒരു പയ്യൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവന് 20 hours കൂടുതൽ കവർ ചെയ്യാൻ ക്യാഷ് ആൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എങ്ങനെയൊക്കെ അറിഞ്ഞു, അത് ഭയങ്കര ഇഷ്യൂ ആയി. പിന്നെ വേറെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ അവനത് പറഞ്ഞു തീർന്നു. അത് 3 hours അറിയില്ലാത്തതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. കാരണം അല്ലെങ്കിൽ അവര് പറയാണ്, നിനക്ക് പഠിക്കാൻ പറ്റില്ല, നീ എന്തിനാ അവിടെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ട്, അവൻ എന്തോ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മള് പലരോടും ഇങ്ങനെ പറയരുത് ഞാൻ ക്യാഷ് ആൻഡ് ചെയ്യാണ്, 20 hours കൂടുതൽ ചെയ്യുന്നുണ്ട്. നമ്മള് ഷെയർ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ ഇത് വേറെ ആളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവസാനം നമ്മുടെ തലയിൽ അത് ഭയങ്കര പ്രശ്നം. അപ്പൊ അത് എല്ലാരും ബാധിക്കും. അപ്പൊ നമ്മളൊരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്നവർക്ക് ഒക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു 20 hours അത് കറക്റ്റ് ആയിട്ട് അത് ചെയ്യുക. പിന്നെ നമുക്ക് ഹോളിഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് ഫുൾ ടൈം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, മെയ് തൊട്ട് നമുക്ക് ഒരു സെപ്റ്റംബർ വരെ ഹോളിഡേ ഉണ്ട്, അതായത് 5 months. അപ്പൊ നിങ്ങൾക്ക് 40 hours ജോലി ചെയ്യാം, 47 hours. നിങ്ങൾക്ക് എത്ര മണിക്കൂറുകളിലും ജോലി ചെയ്യാം നമുക്ക് പറ്റുന്നതനുസരിച്ച്. അന്നേരം ക്യാഷ് ആൻഡോ അങ്ങനത്തെ NI വെച്ച നമ്പറുകളോ വെച്ച് എത്ര പൈസ വേണമെങ്കിലും നമുക്ക് എയിം ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കരുത് പഠിക്കുന്ന സമയത്ത്. പിന്നെ അതുകൂടാതെ ഇപ്പഴാണ് ഈ സ്റ്റേ ബാക്ക് ഒക്കെ അവര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴ്സ് നമ്മൾ ജയിച്ചാൽ മാത്രമാണ് സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ, അതല്ലാണ്ട് ഇങ്ങനെ വന്നവർക്ക് എല്ലാവർക്കും സ്റ്റേ ബാക്ക് ഒന്നും കിട്ടില്ല. നമ്മളെ കോഴ്സ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലെ പോലെ എക്സാം എഴുതി നമ്മളെല്ലാം പാസ്സായാൽ മാത്രമാണ് അത് കിട്ടുന്നത്. അപ്പൊ ഇനിയിപ്പോ സ്റ്റേ ബാക്ക് വരുന്നോണ്ട് അവരുടെ മാർക്കിംഗ് വാല്യുവേഷൻ ഒക്കെ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് പഠിക്കാൻ വരുന്ന നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം നമുക്ക് ക്യാഷിന് എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പൊ ആ 20 hours കേസ് തന്നെ നിങ്ങൾ ജോലി ചെയ്യാൻ നിൽക്കുക, ഹോളിയുടെ സമയത്ത് ഫുൾ ടൈം ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കോഴ്സിനെ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോ ആവശ്യമുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളോട് നിങ്ങൾ ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും റിപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല, നമുക്ക് അറിയാവുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഇതിന് വേണ്ടി ഈ കോഴ്സാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത്. എല്ലാ കോഴ്സും എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചോദിച്ചാൽ അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുകയാണെങ്കിൽ അത് പഠിച്ച ആരെങ്കിലും ഞാൻ ഞാൻ അവരെ പിടിച്ച് തീരെയ്ക്കാം. കാരണം എഞ്ചിനീയറിംഗിനെ ഒക്കെ പഠിക്കാൻ ഒരുപാട് സ്റ്റുഡന്റ് ഒക്കെ UK വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ MBA അങ്ങനത്തെ ഇതായിട്ട് വരുന്നത്. അപ്പൊ അത് ഞാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. കാരണം ഒരുപാട് പേര് അത് പറയുകയാണ്. കാരണം ഇതിനു വേണ്ടി നമ്മൾ അവരെ കണ്ടെത്തണം. കാരണം കൊറോണ കാരണം നമുക്ക് മറ്റൊരാളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും പോയി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇവിടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സെറ്റപ്പ് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പരമാവധി ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. Bye.